ആരാധകർ ഏറെ ആകാംക്ഷയുടെ കാത്തിരുന്ന പ്രഭാസ് ചിത്രം സലാറിന്റെ ടീസർ ജൂൺ ആറിന് പുലർച്ചെ അഞ്ചു പന്ത്രണ്ടിനാണ് റിലീസ് ചെയ്തത് പ്രഭാസിനെയും പൃഥ്വിരാജിനെയും മാത്രം കാണിച്ചാണ് ഒരു മിനിറ്റ് നാല്പത്തിയേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ അവസാനിച്ചത് ടീസർ പുറത്തു വന്നതിനു പിന്നാലെ പല വിധത്തിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് ചിത്രത്തെ കെ ജി എഫിനോടാണ് പലരും ഉപമിച്ചത് ടീസറിലാകെ ഒരു കെ ജി എഫ് മയമാണെന്നും ഫ്രെയിംസിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടച്ചും കെ ജി എഫിലേതുപോലെയുണ്ടെന്നും ചിലർ പറഞ്ഞു മേക്കിംഗ് സ്റ്റൈലിലും കളർ ടോണിലും സെറ്റിലും ഡയലോഗിലും പോലും സാമ്യത ഫീൽ ചെയ്യുന്നുണ്ടെന്നും കമന്റുകളുണ്ട് എന്നാൽ കെ ജി എഫ് പോലെ മറ്റൊരു ചിത്രമല്ല പ്രശാന്ത് നീൽ ഉണ്ടാക്കുന്നതെന്നും സംവിധായകൻ കന്നഡ സിനിമയ്ക്കായി പുതിയ യൂണിവേഴ്സ് സൃഷ്ടിക്കുകയാണെന്നുമാണ് ചിലരുടെ കണ്ടെത്തൽ കൂടാതെ കെ ജി എഫിലുള്ള അതേ കണ്ടെയ്നറുകൾ നമ്പർ സഹിതം സലാർ ടീസറിൽ കണ്ടെത്തിയതാണ് പുതിയ നിഗമനങ്ങളിലേക്ക് സോഷ്യൽ മീഡിയയെ നയിക്കുന്നത് തന്നെയുമല്ല ചിത്രത്തിന്റെ ടീസർ അഞ്ച് പന്ത്രണ്ടിന് പുറത്തിറങ്ങിയതിനെയും കെ ജി എഫുമായി പ്രേക്ഷകർ ബന്ധിപ്പിച്ചിരുന്നു കെ ജി എഫ് ടു ക്ലൈമാക്സിൽ റോക്കിബായെ ആക്രമിക്കപ്പെടുന്നത് പുലർച്ചെ അഞ്ചു മണിക്കാണെന്നും കപ്പൽ തകരുന്നത് അഞ്ച് പന്ത്രണ്ടിനാണെന്നുമാണ് ആരാധകർ കണ്ടെത്തിയത് ഈ ടൈമിംഗ് തമ്മിൽ ബന്ധമുണ്ടെന്നും സോഷ്യൽ മീഡിയ പറയുന്നു ട്രെയിലർ പുറത്തുവരുമ്പോൾ കുറച്ചുകൂടി വ്യക്തത കിട്ടുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ചിത്രം റിലീസ് ചെയ്യുന്നതുവരെ കാത്തിരിക്കണം സലാറിൽ പ്രഭാസ് രണ്ട് കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്നും അതിലൊന്ന് നെഗറ്റീവ് കഥാപാത്രമാണെന്നും നേരത്തെ റിപ്പോർട്ടുകളെത്തിയിരുന്നു ചിത്രത്തിൽ പൃഥ്വിരാജ് വില്ലൻ വേഷത്തിലായിരിക്കും എത്തുക എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു വരദരാജ മന്നാർ എന്ന കഥാപാത്രത്തെയാണ് സലാറിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് ശ്രുതി ഹാസനാണ് നായിക ജഗപതി ബാബു ഈശ്വരി റാവു എന്നിവരാണ് മറ്റ് താരങ്ങൾ ഭുവൻഗൗഡ ഛായാഗ്രഹണവും രവി ബസ്റൂഡ് സംഗീത സംവിധാനവും നിർവഹിക്കും ഹോംബാലെ ഫിലിംസിന്റെ കെ ജി എഫ് കാന്താര ധൂമെന്നീ ചിത്രങ്ങൾ കേരളത്തിൽ പ്രദർശനത്തിനെത്തിച്ച മാജിക് ഫ്രെയിംസും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്നാണ് സലാർ കേരളത്തിലെ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിക്കുന്നത് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളിനക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക